ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കിയാലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചടിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ 1/4 കപ്പ് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ആ പൈനാപ്പിളിൻ്റെ സെൻറ്ററിലുള്ള കട്ടിയുള്ള പോർഷൻ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതിവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള 1 അരപ്പ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഈ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയുടെ കൂടെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 വലിയ പച്ചമുളകും 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് മാറ്റിവെക്കാം. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ കടുകൊന്ന് ചതച്ചെടുക്കണം. ഇത് ഒരുപാട് ഫൈൻ പൗഡർ ആക്കരുത്, കടുകൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്ക് പൈനാപ്പിൾ വെന്തോന്ന് നോക്കാം. ഞാനിത് ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ ആ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. പൈനാപ്പിളൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ പഞ്ചസാര ചേർത്ത് ഒരല്പസമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ കൂട്ടാണ് ചേർക്കേണ്ടത്. തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം തേങ്ങയുടെ കൂട്ട് ചേർക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കടുക് ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങയുടെ കൂട്ട് ചേർത്തിട്ട് ഏകദേശം 5 മിനിറ്റോളം മാത്രം ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതേ ചതച്ച കടുകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ സദ്യ സ്പെഷ്യൽ റെസിപ്പികൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സദ്യ റെസിപ്പീസ് എന്ന പേരിൽ ഒരു പ്ലേലിസ്റ്റ് കൂടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇനി തൈര് ചേർക്കാൻ പോകുന്നത്. മീഡിയം പുളിയുള്ള 4 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. 1 ഹാൻഡ് വിസ്ക് കൊണ്ട് ഈ തൈരിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച ശേഷമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ മാത്രമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ മീഡിയം പുളിയുള്ള തൈരാണ് പച്ചടിക്ക് എടുക്കുന്നത് നല്ലത്. അപ്പോൾ അതെ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെയാണ് ഈ തൈര് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ചു കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇതേ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഉടനെ തന്നെ ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ഇത് തളിച്ചത് ചേർത്തിട്ട് 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയാകും. അപ്പോൾ ഇന്നത്തെ ഈ സദ്യ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.